informal കൂടിക്കാഴ്ചയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ എംബ്രാൻ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരുപാട് ഇൻഫോർമൽ കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒടിയൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. അതിനു മുമ്പ് ലൂസിഫർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ലാലേട്ടനും ആനു ചേട്ടനും മുരളിയും ഞാനും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒടിയൻ്റെ സെറ്റിൽ വെച്ചാണ് ഒരു ഇന്ന് മുതലാണ് നമ്മുടെ കാര്യങ്ങൾ ഒഫീഷ്യലി ഓൺ ദ ഫ്ലോർ തുടങ്ങുന്നത് എന്നുള്ളൊരു മീറ്റിംഗ് ഒടിയൻ്റെ സെറ്റിൽ വെച്ച് നടന്നിരുന്നു. അത്തരത്തിലുള്ള എംബുരാൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണിത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു റൈറ്റിംഗ് കഴിഞ്ഞു, ഇനി ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്ന്, എപ്പോൾ, എങ്ങനെ, ആർട്ടിസ്റ്റുകൾ, ഡേറ്റ്സ്, ലൊക്കേഷൻസ്, ആ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ആ പ്രോസസ്സിൻ്റെ ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതൊരു സ്പെഷ്യൽ ഗെറ്റ് ടുഗെദറാണ് എംബ്രാൻ്റെ കോർ ടീമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ എൻ്റെ ഭാഗത്തുനിന്ന് വേറെ അങ്ങനെ അവകാശവാദങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്, മുരളിയും ഞാനും കൂടി ക്രിയേറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് ലാലേട്ടൻ സ്റ്റാർ ചെയ്യുന്ന ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ട് കൈയടിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ. ആ സിനിമയുടെയും ആ കഥയുടെയും ആ നറേഷൻ്റെയും മറ്റ് തലങ്ങൾ, മറ്റ് ലെയേഴ്സ് എല്ലാം സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചാൽ സന്തോഷം, സാധിച്ചില്ലെങ്കിൽ അത് ആസ് എ ഫിലിം മേക്കർ എൻ്റെ ഫെയിലിയർ. പക്ഷേ ലൂസിഫർ എന്ന സിനിമയ്ക്ക് നിങ്ങൾ തന്ന ഈ വലിയ സ്വീകരണം, ആ ഒരു മഹാവിജയം, അതിൻ്റെ കോൺഫിഡൻസും കുറച്ചുകൂടി വലുതായിട്ടാണ് ഞങ്ങൾ ഇത്തവണ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ വലുപ്പത്തിൽ എന്നോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്ന പോലെ ലാലേട്ടനും ആന്റണി ചേട്ടനും എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും, അഫ്കോഴ്സ് മൈ ബ്രദർ ആൻഡ് കോ ക്രിയേറ്റർ മുരളി, എല്ലാവരും ഉണ്ടാകുമെന്ന കോൺഫിഡൻസിൽ ഇന്നു മുതൽ വി ആർ സ്റ്റാർട്ടിങ് ദി ആക്ച്വൽ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ഫിലിം. അപ്പോൾ ഹോപ്പ്ഫുള്ളി we will keep you updated periodically on how things are progressing. എന്ന് റിലീസ് എപ്പോൾ തിയേറ്ററുകളിലെത്തും എന്നൊന്നും കൃത്യമായി ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്ത ഒരു സിനിമയാണ് എംബുരാൻ. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കോഹിറൻറ്റ് സ്ട്രീം ലൈൻഡ് പ്രോസസ്സിൽ ഈ സിനിമ ചെയ്തു തീർക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതങ്ങനെ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ, വരും മാസങ്ങളിൽ ഈ സിനിമയുടെ മറ്റ് വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും. രാജു പറഞ്ഞ പോലെ ഇതൊരു ഇനിഷ്യേഷൻ സെറിമണി. ഞങ്ങൾ ലൂസിഫറിൻ്റെ തുടക്കത്തിലും ചെയ്ത പോലെ ഒരു ഇനിഷ്യേഷൻ സെറിമണിയാണ്. ഒരു വിളക്കുകൊളുത്തി ഉദ്ഘാടനം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം. ഇതിൻ്റെ ഷൂട്ടിംഗ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രീ പ്രൊഡക്ഷനാണ്. അതൊരു ബിഗ് ഫിലിമാണ്. എന്താ പറഞ്ഞാൽ, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇതൊരു സീക്വലാണോ പ്രീക്വലാണോ എന്നൊക്കെ. ഇതൊരു സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഒരു ത്രീ ഫിലിം സീരീസിൻ്റെ ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള നിലയിലാണ് ഇതിനെ ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരും പോലെ അറിയിക്കുന്നതാണ്. പറഞ്ഞ പോലെ ലൂസിഫർ എന്ന സിനിമ അതൊരു അത്ഭുത വിജയമായി മാറി. അതിൻ്റെ പിറകിൽ ഒരുപാട് തവണത്തെ പരിശ്രമമുണ്ട്. തീർച്ചയായും പ്രേക്ഷകർ നിങ്ങൾ തന്ന അത് നിങ്ങൾ സ്വീകരിച്ച രീതിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും വലിയൊരു കമ്മിറ്റ്മെൻ്റാണ് അടുത്ത സിനിമ. അപ്പോൾ അതിനെ മാനിച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കാര്യം ലൂസിഫറിനെ വെച്ച് ചിന്തിക്കുമ്പോൾ എംബുരാൻ അതിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പം അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള എല്ലാവിധ പോസിബിലിറ്റിയും ഉണ്ട് അതിൽ. ഒരു വലിയ ഫിലിമാണ്. ഒരുപാട് ലൊക്കേഷന്, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള ഒരുപാട് ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. ഇൻസ്റ്റാൾമെൻറ്റിലാണ് മുരളി കഥ പറയുന്നത് എന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. കാര്യം അങ്ങനെ ഒരു സിനിമയിലൂടെ പറയാൻ പറ്റുന്ന ഒരു കഥയല്ല ലൂസിഫറിൻ്റെ അല്ലെങ്കിൽ എംബുരാൻ്റെ. വീണ്ടും അടുത്ത ഒരു എംബുരാൻ കഴിഞ്ഞ് അടുത്തത് എന്താണെന്നാണ് ഈ സിനിമ കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയേണ്ടത്, നിങ്ങളുടെ പ്രതീക്ഷകളെ ഒരിക്കലും അങ്ങനെ ഏൽപ്പിക്കാത്ത ഒരു സിനിമ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ശ്രമം. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ രാജുവിന് അതിന് കഴിയും. തീർച്ചയായിട്ടും മുരളിയുടെ സ്ക്രിപ്റ്റിങ്, ആൻ്റണിയുടെ പ്രൊഡക്ഷൻ, പിന്നെ ഞാനും ഒരു സൈഡിൽ കൂടെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാം. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. അതിയായ സന്തോഷം. ഈ ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിക്ക് മുൻപ് രാജുവുമായിട്ട് രാജു പറഞ്ഞ പോലെ ഒരു ദിവസം ലൂസിഫറിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും അവിടെ നിന്ന് ആ സിനിമ ഉണ്ടായ വിജയം ഞാൻ മോഹൻലാൽ സാറിൻ്റെ കൂടെ വന്ന് ഏറ്റവും വലിയ സിനിമകൾ വിജയത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങൾ കണ്ട് ആഘോഷിച്ച് പിന്നീട് സിനിമകൾ നിർമ്മിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിലും ഏറ്റവും വലിയ വിജയം ഞാനും ചേർന്ന് നിൽക്കുന്ന സിനിമകൾക്കുണ്ടാകാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എനിക്ക് രാജുവും മുരളീധരനും ആയിട്ട് കാണാൻ സാധിക്കുകയും അവരുടെ ഒരു സൗഹൃദത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും വലിയൊരു വിജയചിത്രം ഉണ്ടായപ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ മോഹൻലാൽ സാറിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമായ ലൂസിഫർ എന്ന സിനിമയുടെ വീണ്ടും ഒരു പാർട്ട് ചെയ്യുന്നു എന്ന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ അറിയുകയും അത് ആസ്വദിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ സിനിമയുടെ ഒരു തുടക്ക ദിവസം എന്ന് പറയുന്ന ഈ ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നത് കാരണം വീണ്ടും ഒരു കാരണം കൂടിയുണ്ട്. ഇതുവരെ ഉണ്ടായ സിനിമയുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം ലൂസിഫർ എന്ന് പറയുമ്പോൾ ഇനിയും ഈ കൂട്ടുകെട്ടിൽ നിന്ന് വേറെ, അതായത് എമ്പുരാൻ എന്ന ചിത്രം മലയാളത്തിൽ മാത്രമാണോ, അല്ല, അങ്ങനെ ആകാൻ പാടില്ല എന്ന് എനിക്കും വളരെ നിർബന്ധമുണ്ട്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് ഈ സിനിമ എത്തുകയും അപ്പോൾ ലാൽ സാറ് തമിഴ് സിനിമയിൽ അഭിനയിച്ചു, തെലുങ്കിൽ അഭിനയിച്ചു എന്ന് പറയുന്ന പോലെ അതുപോലൊരു വലിപ്പത്തിലുള്ളൊരു സിനിമയെ മലയാളത്തിൽ നിന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടി ഈ സിനിമയിൽ ഉണ്ടാകണം എന്ന് ഞാൻ രാജുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുരളിയേട്ടനൊക്കെ ആ ചിന്ത എൻ്റെ ഒരു സ്പിരിറ്റ് കണ്ടിട്ടും കൂടി ഉണ്ടാകണം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത് സംഭവിക്കട്ടെ. അതിന് ലൂസിഫറിന് അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസിന്, അതല്ലെങ്കിൽ രാജുവിന്, മോഹൻലാൽ സാറിനോട് മലയാളികൾ കാണിച്ച സ്നേഹം, ഞങ്ങളുടെ ഈ വരാൻ പോകുന്ന എമ്പുരാനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, ഞങ്ങളുടെ യാത്രയ്ക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകണം. വളരെ സന്തോഷത്തോടെ.